Hi all, welcome back to CC Craft and Food. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബൊക്കെ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു അടിപൊളി ബൊക്കെ നമ്മൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ തന്നെ സെപ്പറേറ്റ് നമുക്ക് ഷീറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ടാകുമ്പോൾ അത് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ചാർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് കുറച്ച് സ്റ്റിക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ്സാണ്. ഈ ഒരു സ്റ്റിക്കിൻ്റെ ഒരു പാക്കിന് 40 something ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ മീത്ത് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒന്നുകൂടി ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇളകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, അതിൻ്റെ താഴെ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാല്ലാ അതിനുള്ള റിപ്ലൈ തരാം. ഒരു 1 week കഴിഞ്ഞ് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അതിനെക്കുറിച്ചൊരു വോട്ടിംഗ് നോക്കിയിരുന്നു. മാഷാല്ല എന്നാലും കുറേ പേർ അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, വേണം വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിച്ചോട്ടാ. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ്സൊക്കെ ഒന്ന് സ്ക്വയർ ഷേപ്പിലുള്ള തെർമോക്കോളിലൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് തെർമോക്കോളില്ല, അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ബൊക്കെ തയ്യാറാക്കുന്നതിന് നമുക്ക് തെർമോക്കോളില്ലെങ്കിലും അതിന് പകരം സ്പോഞ്ച് നമുക്ക് കിട്ടുന്നതാണ്, അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ഡൗട്ട് വേറെ ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചതാണ്. അപ്പോൾ അതിൽ പറ്റിയില്ലെങ്കിലും ഇതിൽ തെർമോക്കോളിന് പകരം നമുക്ക് സ്പോഞ്ച് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ചോക്ലേറ്റൊക്കെ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് നമുക്ക് കുത്തി കൊടുക്കാം.
നമുക്ക് ഈ തെർമോകോൾ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ചാർട്ട്സ് ഒക്കെ ഒന്ന് അതിൽ വെക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് ചാർട്ട് വെക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ ഒരു വൈറ്റ് ഷീറ്റ് അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ ബ്ലാക്ക് ചാർട്ട് വെക്കണം. അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ വീഡിയോയിൽ നമ്മൾ ആ വൈറ്റ് ഷീറ്റ് ലാസ്റ്റ് വെക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ് കിട്ടുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ബ്ലാക്ക് ചാർട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വൈറ്റ് ഷീറ്റ് വെച്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ബൊക്കെ ഉണ്ടാക്കുന്ന ഷീറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പാടൊന്നുമില്ല. അത് നല്ല ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിൽ കാണിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ വെച്ച ബ്ലാക്ക് ചാർട്ട് ഒഴിവാക്കി ഇതുപോലെ പ്രിൻ്റ് വരുന്ന ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വൈറ്റ് ഷീറ്റും ഉള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. റബ്ബർ ബാൻഡും ഒന്നും കാണാത്ത രീതിയിൽ അതിനുവേണ്ടിയാണ് ഒരു ബ്ലാക്ക് ചാർട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഒറിജിനൽ ഫ്ലവേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കുറേ കാലം ലോങ് ആയിട്ട് മീൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിലത്തെ വൈറ്റ് ഫ്ലവേഴ്സ് ഇതാ, അതിന് പറയുന്നതാണ് ജിപ്സോ, അതുപോലെ റോസ് ഫ്ലവർ. ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ കേടുകൂടാതെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മോശമായി പോവും. അപ്പോൾ കുറച്ചും കൂടി കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കാം. ഇനി ജസ്റ്റ് ഒരു കാർഡ് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് റിബൺ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കാർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ക്യു ആൻഡ് ഡി വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഈ വീഡിയോ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളി ഒരു ബൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്തായാലും അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.